ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് നൽകുന്ന സങ്കട ഹർജി. സർ, കോവിഡ് 19 മഹാമാരി കാരണം ലോകം പകച്ചു നിൽക്കുമ്പോഴും അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ പ്രതിരോധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ആദ്യമായി അഭിനന്ദിക്കട്ടെ. കോവിഡ് പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ സമയോചിതമായി ഇടപെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ കേരളത്തിൽ രോഗവ്യാപനം തടയാൻ കാരണമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ലോക്ക്ഡൌൺ കാരണം ജീവിതം വഴിമുട്ടിയ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. ഏതാണ്ട് എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്ക് കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും വൻകിട സ്വകാര്യ സഹകരണ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുടെയും വലിയ മുതലാളിമാരുടെ ഉടമസ്ഥതയിലുള്ള ബാറുകളിൽ ജോലിയെടുക്കുന്ന ബാർ തൊഴിലാളികളുടെയും കാര്യത്തിൽ വരെ സർക്കാരിൻ്റെ ശ്രദ്ധയെത്തി. പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി അർഹരായവർക്കുമെല്ലാം സഹായങ്ങൾ എത്തിക്കഴിഞ്ഞു. വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾ മുതൽ ബംഗാളികൾ എന്ന് നമ്മൾ ഓമരപ്പേരിട്ട് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ, അങ്ങാടികളിൽ കടവരാന്തകളിൽ അന്തിയുറങ്ങുന്ന നിരാലംബരായ ആളുകൾ, എന്തിനേറെ പറയുന്നു, തെരുവ് നായ്ക്കൾ മുതൽ കാവിലെ കുരങ്ങന്മാർ വരെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും അവഗണിക്കപ്പെട്ടുപോയ കേരളത്തിലെ ഒരു വിഭാഗമുണ്ട്, ചെറുകിട വ്യാപാരികൾ. തുണി, പലചരക്കുകൾ, പഴം, പച്ചക്കറികൾ, ഹോട്ടൽ, ബേക്കറി, കൂൾ ബാർ, സ്റ്റേഷനറി, ഫാൻസി, ഫുട്ട്വെയർ, ഇലക്ട്രിക് മെറ്റീരിയൽ, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, ബിൽഡിംഗ് മെറ്റീരിയൽ, മൊബൈൽ ഫോൺ, ഫർണിച്ചർ, പ്രിന്റിംഗ് മേഖല, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും ലഭ്യമാക്കുന്ന ഈ വിഭാഗത്തെപ്പറ്റി എപ്പോഴെങ്കിലും സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒന്നും പുതുമയല്ല. ഈ അടുത്ത കാലത്ത് തന്നെ നോക്കിയാൽ നോട്ട് നിരോധനവും GST പോലുള്ള സർക്കാരിൻ്റെ വികല നയങ്ങളും നിപ്പയും പ്രളയവും പോലുള്ള ദുരന്തങ്ങളും നേരിട്ട് തളർന്നവരാണ് ഞങ്ങൾ. എങ്കിലും ഓരോ ദുരന്തത്തിലും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സർക്കാരിനെയും നാടിനെയും സ്വന്തം നിലക്കും രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ വഴിയും വാരിക്കോരി സഹായിച്ചവരാണ് ഞങ്ങൾ, ചെറുകിട വ്യാപാരികൾ. ഓൺലൈൻ വ്യാപാര രംഗം ഞങ്ങളെ ശ്വാസം മുട്ടിച്ചപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. പക്ഷേ കോവിഡ് 19 പ്രതിസന്ധി ഘട്ടത്തിൽ വൻകിട ആളുകളിൽ നിന്നും ഓൺലൈൻ കമ്പനികളിൽ നിന്നും മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന പരിഷ്കൃത സമൂഹത്തിൻ്റെതടക്കം ഈ നാടിൻ്റെ പട്ടിണി മാറ്റാൻ ഓരോ അങ്ങാടിയിലെയും ചെറുകിട വ്യാപാരികൾ വേണ്ടിവന്നു എന്നത് കാലത്തിൻ്റെ നീതിയും ഭാവിയിൽ ചെറുകിട വ്യാപാരം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കുള്ള ചൂണ്ടുവിരലുമാണ്. ലോക്ക്ഡൌൺ കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. എന്നാൽ ഇത്തരം കച്ചവടക്കാരിൽ ഭൂരിഭാഗവും തുറന്നാൽ വാടകയും കറണ്ട് ബില്ലും പോലും അടക്കാൻ കഴിയാത്തത്ര വിൽപ്പനക്കുറവ് അനുഭവിക്കുന്നവരാണ്. സ്വന്തം സുരക്ഷ പോലും പരിഗണിക്കാതെ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന വ്യാപാരികൾ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ കൊണ്ടും മറ്റും സ്വാഭാവികമായുണ്ടാകുന്ന വിലക്കയറ്റത്തിന്റെ പഴികൂടി കേൾക്കേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് കട തുറന്ന് പ്രവർത്തിക്കുന്ന വ്യാപാരി കച്ചവടം കഴിഞ്ഞ് എല്ലാം അടുക്കി വെച്ച് കട പൂട്ടി വീട്ടിൽ പോകുമ്പോൾ അല്പം സമയം വൈകിയാൽ പോലീസിന്റെ വിരട്ടലിനും കൂടി വിധേയമാകേണ്ടി വരുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഒരു വ്യാപാരി കട തുറക്കുന്നില്ല എന്ന് വെച്ചാലോ ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണിയും കട പിടിച്ചെടുക്കുമെന്ന്. ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് ഈ നാട്ടിൽ ചെറുകിട വ്യാപാരികൾ നിലനിൽക്കുന്നത് കൊണ്ടും കടം വാങ്ങിയിട്ടെങ്കിലും കടയിൽ അരിയും സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ടുകൂടിയാണല്ലോ. കോവിഡ് കാലം കഴിഞ്ഞ് കടയിലേക്ക് ചെല്ലുമ്പോൾ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ആഴ്ചകൾക്ക് ശേഷം ഷട്ടർ ഉയർത്തിവിടുമ്പോൾ തലയിലേക്ക് പെയ്തിറങ്ങുന്ന പൊടിപടലങ്ങൾ ഞങ്ങൾക്ക് സൂചന തരും വരാൻ പോകുന്ന ദുരന്തകാലത്തെക്കുറിച്ച്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആൾപെരുമാറ്റം കേൾക്കുന്ന കടകളിൽ താവളമൊരുക്കിയ ചിലന്തികളും പ്രാണികളും പല്ലികളും എലികളും ഞങ്ങളെ നോക്കി വിളിച്ചു പറയും, ഇനി ഒന്നിനും ഞങ്ങളെ രക്ഷപ്പെടുത്താനാകില്ലെന്ന്. കുത്തിത്തൊഴിഞ്ഞ പൂപ്പൽ പിടിച്ച ഫർണിച്ചറുകൾക്കും തട്ടുകൾക്കു മുകളിലിരിക്കുന്ന ഞങ്ങളുടെ വിൽപ്പന സാധനങ്ങൾ മിക്കവയും വിൽക്കാനാവാത്ത വിധം പൊടി പിടിച്ചോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഞങ്ങളെ നോക്കി നിലവിളിക്കും. മേശ വലിപ്പിനുള്ളിലെ കിട്ടാനുള്ള കണക്ക് പുസ്തകത്തിലെ പേജുകൾ എലി തിന്നു തീർത്തിട്ടുണ്ടാകുമെങ്കിലും കട തുടങ്ങാൻ ബാങ്കിൽ വെച്ച വീടിന്റെ ആധാരം ലോക്കറിൽ ഭദ്രമായിരിപ്പുണ്ടാകും. കണ്ണുനീരിന് പകരം ചോര ചാലിടുന്ന കവിൾ തുടച്ച് കഴിയുമ്പോഴേക്കും എടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയ കാരണം പറഞ്ഞ് ബാങ്കുകാരും ചെക്ക് മടങ്ങിയതിന് കണ്ണുരുട്ടുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരും വാടക കുടിശ്ശികയുടെ കാര്യം പറഞ്ഞ് ഭീഷണി മുഴക്കുന്ന ബിൽഡിംഗ് ഓണർമാരും കറണ്ട് ബില്ലടക്കാത്തത് കൊണ്ട് ഫ്യൂസ് ഊരാൻ KCB ഉദ്യോഗസ്ഥരും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. കച്ചവടം അടുത്തെങ്കിലും
വേറെന്ത് എന്ന ചിന്തയിൽ ആധാരമോ കെട്ടുതാലിയോ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അതുമെടുത്ത് ബാങ്കിലേക്ക് ചെല്ലും, വീണ്ടും ലോൺ എടുത്ത് അടുത്ത ദുരന്തത്തിലേക്ക് തലവെച്ചു കൊടുക്കാൻ. പക്ഷേ ഭൂരിപക്ഷം വ്യാപാരികളും ഇപ്പണി ഇനി വേണ്ടെന്ന് വെക്കും. ഒരു കടയിൽ ശരാശരി രണ്ടു പേർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെടും. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ ഖജനാവിലേക്ക് വരുന്ന ഭൂരിഭാഗം നികുതിയും പിരിച്ചെടുത്തു നൽകുന്ന ചെറുകിട വ്യാപാര മേഖല തകർന്നടിയുമ്പോൾ ഈ നാട്ടിലെ തൊഴിലില്ലായ്മയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും എപ്രകാരം തുണയായിരുന്നുവെന്ന് സർക്കാർ തിരിച്ചറിയും. പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. സ്വന്തം കുടുംബത്തോടൊപ്പം കഴിയാൻ ഒരു കച്ചവടക്കാരൻ അവസരം കിട്ടാറില്ലെങ്കിലും ലോക്ക്ഡൌൺ മൂലം വീട്ടിലിരിക്കുന്ന ഈ അവസ്ഥയിൽ കടം വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കടയിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ പോംവഴി കാണാൻ കഴിയാത്ത, അഭിമാനം മൂലം പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് വ്യാപാരികളുണ്ട് ഈ നാട്ടിൽ. കാരണം നാട്ടിൽ ദുരന്തങ്ങൾ വരുമ്പോഴെല്ലാം കയ്യിലുള്ളത് കൊടുത്ത് സഹായിച്ച് മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. കോവിഡ് ദുരന്തകാലം കഴിഞ്ഞ് സമൂഹമെല്ലാം മറന്ന് പുതിയ കാലം താണ്ടുമ്പോൾ കോവിഡിനേക്കാൾ വലിയ ദുരന്തവും പേറി ഗതി കിട്ടാതലയുന്ന ഒരു വിഭാഗം ഇവിടെ ബാക്കിയാവും. ഏതോ മുജ്ജന്മ പാപം കൊണ്ട് കച്ചവടം ചെയ്യാൻ വിധിക്കപ്പെട്ട, ജീവിതത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും നഷ്ടപ്പെട്ട പാപം കച്ചവടക്കാർ. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നികുതിദായകരും തൊഴിൽദായകരുമായ ചെറുകിട വ്യാപാരികളുടെ ഈ ദുരവസ്ഥ അങ്ങ് കാണാതിരിക്കരുത്. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഈ കൂട്ടരെ സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിൽ ഇനിയൊരു സഹായം സ്വീകരിക്കാൻ അവരിൽ ഭൂരിഭാഗവും ഉണ്ടാവില്ല എന്ന് കാലം തെളിയിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അങ്ങ് നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സത്വര നടപടി ഉണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ആദരപൂർവം വ്യാപാരി വ്യവസായി ഏകോപന സമിതി.